ആചാര്യം ഭംഗ്യപിതാമഹ ക്രിസോസ്റ്റം പണ്ഡിത ശ്രേഷ്ഠാചാര്യം സമത്വവാദി ധർമ്മിഷ്ഠൻ വിശ്വാസത്തിൻ മലങ്കര മാർത്താമ സുറിയാനി സഭയെ സംബന്ധിച്ചോളം സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് ഏപ്രിൽ 27-ാം തീയതി. പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പുരത്ത തിരുമേനിയുടെ ജന്മദിനമാണ് ഏപ്രിൽ 27. 104-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന തിരുമേനിക്ക് ദൈവസന്നിധിയിൽ വിശ്വാസ സമൂഹവും തിരുമേനിയെ സ്നേഹിക്കുന്നതായിട്ടുള്ള എല്ലാവരും ആയുർ ആരോഗ്യം നേരുന്നതായിട്ടുള്ള അവസരവും കൂടിയാണ്. വിശ്വാസ സമൂഹത്തിൻ്റെയും സ്നേഹിതരുടെയും എല്ലാ പ്രാർത്ഥനകളാണ് ഈ ജന്മദിനത്തിൽ തിരുമേനിക്ക് ജന്മദിന ഉപഹാരമായിട്ട് നമുക്ക് നൽകുവാനായിട്ടിടയാവുന്നത്. നമ്മുടെ ആശംസകളും പ്രാർത്ഥനകളും ആ ആയുസ്സിനെ കുറിച്ചുള്ള ദൈവസന്നിധിയിലുള്ള സന്തോഷമായി ദൈവത്തോടുള്ള നന്ദിയായി തിരുവാണ്ടക്കോണം നമുക്കിടയാകുമ്പോൾ ജന്മദിനം ഏറെ അർത്ഥവത്തായിട്ട് നമുക്കും തീരും. ആ സന്തോഷം പങ്കിടുവാൻ തിരുമേനിയുടെ ജന്മദിനത്തിൽ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്നത് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അനാഥർക്ക് സാന്ത്വനം പകരാൻ, ബന്ധനസ്ഥർക്ക് വിടുതൽ നൽകാൻ, കരയുന്നവരുടെ കണ്ണീരൊപ്പാൻ ഇതാ മറ്റൊരു പരിത്യാഗം. നാടോടികളോടൊപ്പം ക്രിസ്മസും ഓട്ടോറിക്ഷ ഡ്രൈവർമാരോടൊപ്പം ഓണവും പങ്കിട്ട മഹാബലിയോളം എളിമത്തുമുള്ള മഹാമനസ്കൻ, തെരുവുബാലനെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് നയിച്ച സാമൂഹ്യ സ്നേഹി, ഭൂമിക്കുപ്പായി ലോകത്തിന് വെളിച്ചമായി വിശ്വസ്നേഹത്തിന്റെ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് ഒരു മഹാപുരോഹിതൻ, മലങ്കര മാർത്തോമ സഭയുടെ സിംഹാസനത്തിൽ ചെങ്കോലും കിരീടവുമായി വാണരുളിയ അജപാലൻ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാ പോലത്തെ 20-ാമത് മാർത്തോമുക നിൻ സ്നേഹം ഈ സഭയിൽ നിറയ്ക്കുക നിൻ സ്നേഹം ഈ സഭയിൽ നിതാന്ത്യ വന്യ മഹിമ ശ്രീയേ നിതാന്ത്യ വന്യ മഹിമ ശ്രീയേ നറുതേ മൊഴിയും കനിവിൻ നിറവേ നറുതേ മൊഴിയും കനിവിൻ നിറവേ പൗരോഹിത്യ പാരമ്പര്യമുള്ള അനേക വൈദിക ശ്രേഷ്ഠരുടെ ഈറ്റില്ലമാണ് കല്ലൂപ്പാറ അടങ്ങാപ്പുറത്ത് കുടുംബം. മാരാമണ്ണിലും കോഴഞ്ചേരിയിലും ഇരവിപേരൂരിലുമായിരുന്നു ഫിലിപ്പമ്മന്റെ സ്കൂൾ വിദ്യാഭ്യാസം. ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ബിരുദമെടുത്ത് ഒരു മിഷണറിയായി കർണാടകയിലേക്ക് തിരിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം തേടിയുള്ള ആത്മീയതയിലേക്കുള്ള തീർത്ഥാടനമായിരുന്നു അത്. ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ നിന്നും വേദപഠനം പൂർത്തിയാക്കിയ 26-കാരനായ ഫിലിപ്പമ്മനെ 1944-ലെ പുതുവർഷ പുലരിയിൽ ശമ്മാശനായി പുരോഹിത പരമ്പരയിലേക്കും കൂതാശിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു. 1953 മെയ് 23 ഫിലിപ്പറമ്പാൻ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം എപ്പിസ്കോപ്പിയായി അഭിഷിക്തനായി. നേതൃത്വത്തിന് ഉത്തമനും യോഗ്യനും എന്ന് കണ്ട് 1999 ഒക്ടോബർ 23 കാതോലികവും അപ്പോസ്തോലികവുമായ വിശുദ്ധ സഭയുടെ 20-ാമത് മെത്രാപ്പൊലിത്തയായി ഉയർത്തപ്പെട്ടു. സ്വന്തം ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും അപ്പുറം സഹജീവികളുടെ നൊമ്പരം തൻ്റേതാക്കി മാറ്റിയ തിരുമേനി തനിക്ക് ലഭിച്ചതൊക്കെയും ആതുര സേവനത്തിനായി മാറ്റിവെച്ചപ്പോൾ ഇരുൾ മൂടിക്കിടന്ന അനേകരുടെ ജീവിതപാതകളിൽ സ്നേഹത്തിൻ്റെ ദിവ്യപ്രകാശങ്ങളായി. ക്രിസോസ്റ്റം തിരുമേനി, ക്രിസോസ്റ്റം.
നിങ്ങളുടെ ആരോഗ്യത്തിന്റെ വിജയരഹസ്യം എന്ന് ഞാൻ പറഞ്ഞു. ഒരു രഹസ്യമായി കാരണത്താൽ പറയാൻ പാടില്ല. തിരുമേനിയോട് അടുത്ത ദിവസം ചോദിച്ചു, വലിയ മെത്രാപ്പൊലിത്തയാണല്ലോ, എന്താ അതിന്റെ രഹസ്യം? എന്നോട് പറഞ്ഞു, അത് ചുമ്മാ അത് കളിപ്പീല. പ്രായമാവുമ്പോൾ മനുഷ്യൻ ഓരോന്ന് പറഞ്ഞ് കളിപ്പിക്കും. അഭിനന്ദ്യ വലിയ തിരുമേനിയോടും ഈ സഭയിലെ മക്കളോടും ഞങ്ങളുടെ നമ്മുടെ സഹോദരി സഭകളിലെ പിതാക്കന്മാരോട് ചേർന്ന് അഭിയുദ്ധ ഗ്രിഗോറിയോസ് തിരുമേനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പറയുവാൻ ആഗ്രഹിക്കും. ഈ വലിയ തിരുമേനിയുടെ വലിയ ജീവിതം ഭാരത സഭയുടെ പൊതുസമ്പത്തായിട്ട് ദൈവം ഉയർത്തിയിരിക്കും. അതാണ് വലിയ തിരുമേനി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. തിരുമേനിക്ക് അവരനായോ തിരുമേനിയുടെ ജീവിത സമർപ്പണത്തിന് തുല്യമായോ മറ്റൊരു ആചാര്യ ശുശ്രൂഷയുടെ ഉടമ ഈ മലങ്കര സഭകളിൽ ഭാരത സഭകളിൽ ഒന്നും തന്നെ ഇല്ല. ഇത് നമ്മുടെ സഭയുടെ പൊതുവായ പൈതൃകമാകുന്നു, പൊതുവായ സമ്പത്താകുന്നു. 2007 ഒക്ടോബർ 2-ാം തീയതി വളരെ നന്ദിയോടും സംതൃപ്തിയോടും കടപ്പാടോടും വിരമിക്കുന്നതിന് ദൈവകൃപയിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്ന വിവരം ഈ സഭാമണ്ഡലത്തെ ഞാൻ അറിയിക്കും. തന്റെ പൂർവികരുടെ പാത പിന്തുടർന്ന് അനന്തരാവകാശിക്ക് തന്റെ സിംഹാസനം സ്വയം ഒഴിഞ്ഞുകൊടുത്തുകൊണ്ട് ആ പരിത്യാഗി ലോകത്തിനു മുൻപിൽ നല്ല മാതൃക കാട്ടിക്കൊടുക്കുന്നു. അധികാരം കൈമാറി സ്ഥാനത്യാഗം ചെയ്തെങ്കിലും ജനങ്ങളുടെ മധ്യത്തിലേക്ക്, അവരുടെ മനസ്സിന്റെ സിംഹാസനങ്ങളിലേക്ക് ചെങ്കോലും കിരീടവുമായി ആ അജപാലൻ സ്ഥിരപ്രതിഷ്ഠ നേടി തന്റെ കർമ്മം തുടരുന്നു. സർവമൈത്രി ലക്ഷ്യമാ.